കോവിഡ് കാലഘട്ടം കലാരംഗത്തെ പലരെയും മാനസികമായി തളർത്തിയെങ്കിലും ഏതൊരു പ്രതിസന്ധിയെയും ഇച്ഛാശക്തി കൊണ്ട് അതിജീവിക്കാമെന്ന പ്രത്യാശയിലാണ് കലാലോകം. അരങ്ങുണരാൻ ഇനി എത്ര കാലം? മഹാനഗരത്തിൽ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒന്നടങ്കം ചിന്തിക്കുന്നതും ഉറ്റുനോക്കുന്നതും നിറഞ്ഞ സദസ്സിന്റെ ആരവങ്ങൾക്കായാണ്. ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്യാണ്, ഇനി എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ലൈവായിട്ടൊരു പാടാൻ അവസരം. ജോലിയിൽ നിന്നും വിരമിച്ച് ജീവിതം തന്നെ കലാപ്രവർത്തനത്തിന് ഉഴിഞ്ഞുവെച്ച കളത്തൂർ വിനയൻ എന്ന കലാപ്രതിഭയെ ഈ മഹാമാരിക്കാലത്തെ അടച്ചിടൽ മാനസികമായി കുറച്ചൊന്നുമല്ല തളർത്തിയത്. കലാപരമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും വല്ലാത്തൊരു ഒരു നഷ്ടമായിട്ട് സംഭവിച്ചിരിക്കുക. എന്ന് തുടരും എന്നുണ്ടാവും എന്നുള്ളതിന് നമുക്കൊരു ഒരു ഒരു ഉറപ്പില്ല. മൂന്ന് പതിറ്റാണ്ടായി മഹാനഗരത്തിൽ താമസിച്ചു വരുന്ന ഈ കലാകാരന് സൗഹൃദങ്ങളും കലയും ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു. കുട്ടികൾക്കായി നാടക പരിശീലന കളരികൾ നടത്താനും നാടൻപാട്ടിലൂടെയും കവിതയിലൂടെയും കുരുന്നുകളെ കലയോട് അടുപ്പിച്ചു നിർത്താനും മുംബൈയിലെ സാംസ്കാരിക സംഘടനകളിലും വിനയൻ്റെ കയ്യൊപ്പുണ്ട്. കുട്ടികളുടെ കവിത നമ്മൾ അംശു മുംബൈ ടാലൻസിന് നമ്മൾ ചെയ്തതല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുംബൈയുടെ ചരിത്രത്തിൽ തന്നെ അതൊരു ആദ്യ സംഭവമാണ്. അത് നമ്മളുടെ ഭാഗത്തു നിന്നല്ല, അവരുടെ ഭാഗത്തു നിന്ന് തന്നെ അവർ നമ്മളോട് വളരെയധികം സന്തോഷത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങളാണ്. കൊച്ചു കുട്ടികൾ, അതായത് സീനിയർ കെ ജി എൽ കെ ജി ഒക്കെ തൊട്ടുള്ള കുട്ടികൾ, ഒരു 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ട് അവർക്കിത് എന്താണോ എന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് എങ്ങനെ നമ്മളത് കവിത ചൊല്ലേണ്ട രീതി പറഞ്ഞു കൊടുത്ത് ഓരോ സെഷനിലും നമ്മൾ അതിൻ്റെ മത്സരങ്ങൾ നമ്മൾ നടത്തുമ്പോഴും നമ്മൾ അവർക്ക് വേണ്ട വോയിസ് എക്സസൈസും നമ്മൾ അവർക്ക് വേണ്ട അതിൻ്റെ ഏത് രീതിയിലാണ് നിങ്ങൾ കവിത ചൊല്ലേണ്ടത് എങ്ങനെയാണ്, പാട്ട് പാടേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊച്ചുകുട്ടികൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് അവരത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു സംഭവമായിരുന്നു നമ്മുടെ മുംബൈ ടാലൻസിൻ്റെ നമ്മൾ നടത്തിയിട്ടുള്ള പരിപാടികൾ. 4 വയസ്സുമുതൽ 10 വയസ്സ് വരെയുള്ള കുരുന്ന് പ്രതിഭകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മുംബൈ ടാലൻസിൽ കൊച്ചു കലാകാരന്മാർക്ക് മലയാളം കവിതയുടെ അർത്ഥം പറഞ്ഞുകൊടുത്തും ചൊല്ലാൻ പഠിപ്പിച്ചുമാണ് വിനയൻ പരിശീലന കളരിയിൽ സജീവമാകുന്നത്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇത്രയും അക്ഷരശുദ്ധിയോട് കൂടിയിട്ട് കവിത പഠിച്ച് നമ്മൾ കൊടുത്ത് അവരതേപോലെ പഠിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്ത് അതുപോലെ തന്നെ അവർ ചെയ്തിട്ടുള്ളതിനെ നമ്മുടെ വിധികർത്താക്കളായിട്ടുള്ള മനോജ് കെ ജയൻ, ശ്രീധന്യ, ജനാർദ്ദൻ പൂശേരി ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ. കൊച്ചുകുട്ടികൾ മത്സരവേദിയിൽ കവിത ആലപിച്ചപ്പോൾ ചലച്ചിത്ര താരങ്ങളായ മനോജ് കെ ജയനും നടി ശ്രീധന്യയുമായിരുന്നു വിലയിരുത്തിയത്. അവളോ വെള്ളില വള്ളിയിലത്രേ അതിലോളം ചെറുകാലൂ നീ, അവളോ വെള്ളില വള്ളിയിലത്രേ അതിലോളം ചെറുകാലൂ നീ, പുളകം പൂണ്ടു വെള്ളില വല്ലരി പുണ്യത്താളിതു കൈ വന്നു. നമ്മൾ നന്നായിട്ട് ചൊല്ലി, നല്ല രസമായിരുന്നു. കാണാനൊക്കെ നല്ല രസമുണ്ട്, നല്ല രസം. ഇത് എവിടുന്ന് മേടിച്ചു ഉടുപ്പ്? ബോംബെന്നാ? അമ്മ വാങ്ങിച്ചു തന്നു. അമ്മ വാങ്ങിച്ചു തന്നു, അച്ഛൻ മേടിച്ചു തന്നില്ലേ? രസമുണ്ടാ, നടുക്കിൽ റോസാപ്പ് പോലെ എന്തൊരു സാധനം, അതൊക്കെ രസമുണ്ട്. നല്ല രസമുണ്ട് മോളൊക്കെ പാടി. മോളും നല്ല താളമിട്ടാണ് പാടിയത്. നല്ല നല്ല രീതിയിൽ പാടിയിട്ടുണ്ട്. ഏറ്റവും നല്ല നമ്മുടെ ഇടയ്ക്ക കലാകാരനൊന്ന് ഇളകി വായിക്കാൻ പറ്റിയത്. 6-7 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടി സ്റ്റേജിൽ വന്ന് കവിത ചൊല്ലൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ ആ കുട്ടി ഈ എന്നെയും കൂടി ആ കവിതയുടെ കൂടെ കൊണ്ടുപോകാൻ ചെയ്തു. അത്രയധികം ആ കുട്ടി ലയിച്ച് ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ കണ്ട് നമ്മൾ ആ കുട്ടിയുടെ കൂടെ ലയിച്ചു പോയി. 1.5 വർഷമായി ഉറങ്ങിക്കിടക്കുന്ന അരങ്ങുകൾ ഇനി എന്ന് സജീവമാകുന്ന ആശങ്കയിലാണ് ഈ കലാകാരന്മാർ. ഞാൻ കേറിയ തോണി താനും സ്ഫുരിക്കുമോളങ്ങൾ മുറിച്ചുകൊണ്ട സരിത്തിലൂടെ ഗമനം തുടങ്ങി. അങ്ങോട്ടുമിങ്ങോട്ടുമിരുട്ടിലോരോ കേവഞ്ചി അസിന്ധുവിലെന്ന പോലെ അവ്യക്തമായിട്ടു കടന്നു പോയിക്കൊണ്ടിരുന്നു. എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇവർക്കൊക്കെ പലയിടത്തുനിന്നും കൊടുത്ത ലൈൻസ് പഠിച്ചിട്ടും പല ഒരു ഇടയ്ക്കിട പോലും സപ്പോർട്ടില്ലാതെ അവർ കവിത മാത്രം കേട്ട് പഠിച്ചിട്ടാണ് അവർ ഈ കവിത ചൊല്ലാൻ വരുന്നത്. അന്ന് നമുക്ക് അധികം റിഹേഴ്സൽസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ അവർ പാടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നിയത്. മുംബൈയിൽ നൃത്തവും സംഗീതവും ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും
വാദ്യോപകരണ ക്ലാസ്സുകൾ നിശബ്ദമാണ്. വാദ്യകലാകാരന്മാരുടെ ഒരുപാട് വേദികളാണ് മഹാമാരി നഷ്ടപ്പെടുത്തിയത്. കലയെ ഉപജീവനമാക്കി കാണാതെ വാദ്യകല ഒരു സമർപ്പണമായി കണ്ടിരുന്ന അനിൽ പൊതുവാൾ തൻ്റെ പാത പിന്തുടരുവാൻ ശിഷ്യരെയും സജ്ജീകരിച്ചു. നഷ്ടമായ വേദികൾ ഓർത്ത് വേദനിക്കാതെ പുതിയ അരങ്ങുകളുടെ ഉണർവിനായി വാദ്യകലാകാരന്മാർ കാത്തിരിക്കുന്നു. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു നിയർ അബൌട്ട് 100,000 രൂപ ഒരു കൊല്ലം ഈ ഇൻസ്ട്രുമെൻ്റ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. അതിപ്പോൾ ഈ 2 കൊല്ലമായിട്ട് പ്രോഗ്രാംസും ഇല്ല, ഒന്നുമില്ല. ഇനി അടുത്തൊരു പ്രോഗ്രാം ഫുൾ ഫ്ലഡ്ജ് ചെയ്യേണ്ടി വരുമ്പോൾ എഗെയിൻ നാട്ടിൽ നാളെ കൊണ്ട് ഒരു 100,000 നിൽക്കില്ല. മുംബൈയിലെ സംഗീതരംഗത്തുള്ള നിരവധി ട്രൂപ്പുകളിൽ ഗായകന്മാരും ഓർക്കസ്ട്രക്കാരും പോയിപ്പോയ ആ നല്ല കാലത്തിനായിട്ടുള്ള കാത്തിരിപ്പിലുമാണ്. കേരളത്തിൽ നിന്നും മുംബൈയിലെത്തി വിവിധ കലാവിരുന്നുകൾ അവതരിപ്പിച്ചിരുന്ന ഒരുപാട് നാടൻ കലാകാരന്മാരെയും ഈ മഹാമാരിക്കാലം പട്ടിണിയും ദുരിതത്തിലുമാക്കിയെന്ന് വിനയൻ പറയുന്നു. ലോക്ക്ഡൗണും മഹാമാരിക്കാലവും ബാധിച്ചവരിൽ നാടൻ പാട്ട് കലാകാരന്മാരുമുണ്ട്. നഗരത്തിലെ നിരവധി വേദിയിൽ ആടിത്തിമർത്ത് പ്രേക്ഷകരുടെ മനം കവർന്ന കലാകാരനാണ് കണ്ണൂർക്കാരനായ റംഷി. കുറച്ചു കാലമായി കലാകാരന്മാരുടെ അവസ്ഥ, കേരളത്തിലുള്ള എല്ലാവരുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മുടെ ജീവിതം താളം തെറ്റിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊറോണ എന്ന മഹാമാരി വന്നതിന് പിന്നെ. അതിനുശേഷം ഇതുവരെ കലാകാരന്മാർക്ക് ഒരു പരിപാടിയും കിട്ടാറില്ല. മുംബൈയിലൊക്കെ നിരവധി പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ആംചി മുംബൈ ഇയുടെ ഗെയറോഫിലും മറ്റ് വ്യത്യസ്ത സംഘടനയുടെ ഗെയറോഫിലും നമ്മൾ മുംബൈയിൽ പരിപാടികൾ ചെയ്യാൻ വരുന്നതാണ്. പഴയ ഒരു കാലഘട്ടം നമുക്ക് തിരിച്ചു കിട്ടുമെന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ. എങ്ങക്കും തായോ നല്ലൊരു കാലം, മിന്നുമേ പൊന്ന് തൂങ്ങണ കാലം, ചൊപ്പനം കണ്ടു നടക്കണതാണേ, നൊമ്പരം മാഞ്ഞു പോയൊരു കാലം, പൂവങ്കോഴി കൂവണ നേരത്തുണർന്ന് അന്തിവര എല്ലു മുറിഞ്ഞു പണിഞ്ഞേ, പൂവങ്കോഴി കൂവണ നേരത്തുണർന്ന് അന്തിവര എല്ലു മുറിഞ്ഞു പണിഞ്ഞേ, എന്നിട്ടും എങ്ങക്കെന്തേ തന്നേ കണ്ണീരു മാത്രമായൊരു കാലം. ആംചി മുംബൈ അവിടുത്തെ 10 മുതൽ 70 വയസ്സ് വരെയുള്ളവർക്കുള്ള നടത്തിയ നാടൻപാട്ട് റിയാലിറ്റി ഷോയിൽ താവം ഗ്രാമവേദിയുടെ കലാകാരൻ എന്ന നിലയിൽ ഞാനവിടെ പരിശീലകനായും അവരോടൊപ്പം പാടാനും കൊട്ടാനും ആടാനും പാടാനൊക്കെ വന്ന ഒരു കലാകാരനാണ്. എന്നിട്ടും എങ്ങക്കെന്തേ തന്നേ കണ്ണീരു മാത്രമായൊരു കാലം, എങ്ങക്കും തായോ നല്ലൊരു കാലം, മിന്നുമേ പൊന്ന് തൂങ്ങണ കാലം, ചൊപ്പനം കണ്ടു നടക്കണതാണേ, നൊമ്പരം മാഞ്ഞു പോകണ കാലം. കുട്ടികളുടെ റിയാലിറ്റി ഷോയും ഉണ്ടായി. അതിനൊക്കെ താവം ഗ്രാമവേദിയെ പോലെ ഇത്തരത്തിൽ നാടൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരന്മാരും വ്യത്യസ്ത മേഖലകളിൽ പരിപാടികൾ ചെയ്തു വരുന്നതാണ്. അംജി മുംബൈ ഗോൾഡൻ വോയിസ് മത്സരാർത്ഥികൾക്കായി പാട്ടുകൾ ചിട്ടപ്പെടുത്തിയും പരിശീലനം നൽകിയുമായിരുന്നു റംഷി പട്ടുവത്തിൻ്റെ സാന്നിധ്യം. മുംബൈയുടെ നാടൻപാട്ട് കലാകാരൻ വിനയനും ഒത്തുചേർന്നായിരുന്നു പരിശീലനം. റംഷി പ്രത്യേകം ചിട്ടപ്പെടുത്തിയ നാടൻപാട്ടിനൊപ്പം ആടിയും പാടിയുമാണ് കുരുന്നു പ്രതിഭകൾ വേദിയിൽ വിസ്മയം തീർത്തത്. മാചാടും ചോലേ